Hi friends, Assalamu alaikum. In this video, I will show you some new plants. I will show you some plants in the day. What plants do you want to First plant ficus in the variety starlight ficus and the pere. This is the illegal and the shade lana varanada. The outdoor lakana vekana the ingle, curch shade gitana salata vekana and the leather. This is rubber plant ana, that is the ficus elastica. This is the best air purifier ana. This is the leaf ana, this is the prategada. நல்ல கட்டியுள்ள பங்கியுள்ள லீவ்ஸ் ആണ് ഇതിനുള്ളത് இது ഇൻഡോറിൽ വെക്കാവുന്ന ഓർണമെന്റൽ പ്ലാന്റ് കൂടിയാണ് അടുത്തത് അഗ്ലോണിമ വെറൈറ്റീസ് ആണ് ഈ വെറൈറ്റിയുടെ പ്രത്യേകത നാരോ ആയിട്ടുള്ള ലീഫ് ആണ് സിൽവറും ഗ്രീനും കൂടിയുള്ള കളർ കോമ്പിനേഷൻ ആണ് വളരെ ഡിഫറന്റ് ആയിട്ടുള്ള പാറ്റേൺ ഉള്ള ഒരു അഗ്ലോണിമ വെറൈറ്റി ആണ് ഇത് ഡാർക്ക് ഗ്രീനും സൈഡിലേക്ക് വരുമ്പോൾ ലൈറ്റ് ഗ്രീനിന്റെ കോമ്പിനേഷൻ ഉള്ള നല്ല ഒരു പ്ലാന്റ് ആണ് ഇത് ഇത് അഗ്ലോണിമ വെറൈറ്റി ആണ് ഈ വെറൈറ്റി നല്ല നീളമുള്ള ഓവൽ ഷേപ്പ് ലീഫ് ആണ് ഓഫ് വൈറ്റിന്റെയും സിൽവറിന്റെയും ഗ്രീനിന്റെയും ഒരു കളർ കോമ്പിനേഷൻ ആണ് ഇതിനെ ഇതും അഗ്ലോണിമ വെറൈറ്റി ആണ് ഇതിന്റെ ഇലകൾക്ക് നല്ല നീളമുണ്ട് ഡാർക്ക് പിങ്കും ഗ്രീൻ ഷേഡും വരുന്ന ഒരു കോമ്പിനേഷൻ ആണ് ഇത് അഗ്ലോണിമയുടെ മറ്റൊരു വെറൈറ്റി ആണ് അഗ്ലോണിമ റൂബി പിങ്ക് ഇത് തോമറ്റോഫൈലം സനാഡോ ഫിലറൻഡ്രൺ വെറൈറ്റിയിൽപ്പെട്ട ഒരു ഇൻഡോർ പ്ലാന്റ് ആണ് സനാഡോ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന്റെ ലീഫ് ആണ് വളരെ ഭംഗിയാണ് ഇതിന്റെ ലീഫ് കാണാൻ ഇത് കലാത്യ വെറൈറ്റി ആണ് സ്ട്രോമാന്തേ താലി ട്രയാസ്റ്റാർ എന്നാണ് ഇതിന്റെ പേര് ഇത് സ്ലോ ഗ്രോത്ത് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് എന്നാൽ വളർന്നു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട് ഇതിന്റെ ലീഫിന്റെ ബാക്ക് സൈഡ് പർപ്പിൾ കളറാണ് ഇത് ഷഫ്ലേറ പ്ലാന്റ് ആണ് ഇൻഡോറിലും ഔട്ട്ഡോറിലും ഒരുപോലെ വളർത്താൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഇതിനെ അംബ്രല്ല പ്ലാന്റ് എന്നും പറയും ഈ പ്ലാന്റിന്റെ ലീഫ് നോക്കിയാൽ തന്നെ മനസ്സിലാകും അംബ്രല്ല പോലെ ഷേപ്പിലാണ് വന്നിരിക്കുന്നത് അടുത്തത് ഈ ഒരു പ്ലാന്റ് ആണ് ഇത് ട്രസീന വെറൈറ്റിയിൽപ്പെട്ട ഒരു പ്ലാന്റ് ആണ് ഇത് സിംഗോണിയം വെറൈറ്റീസ് ആണ് സിംഗോണിയം മരിയ അലൂഷ എന്ന് പറയുന്ന വെറൈറ്റിയാണ് മറ്റുള്ള സിംഗോണിയം പോലെയല്ല തികച്ചും ഡിഫറെൻ്റ് ആണ് ഒരു റെഡിഷ് കളറാണ് ഒരു മെറ്റാലിക് ഫിനിഷ് എന്ന് പറയാം ഒരു ഗ്രീനും റെഡും കലർന്നു വരുന്ന കളറാണ് ഇത് ജിസി പ്ലാന്റ് ആണ് ജിസി ഡോർഫ് അധികം പൊക്കം വെക്കാത്ത ഒരു പ്ലാന്റ് ആണിത് ഇതിൻ്റെ ഇലകൾ അടുത്തടുത്താണ് വന്നിരിക്കുന്നത് കുറച്ച് കേളിയായിട്ടുള്ള ലീഫാണ് ഇത് സിംഗോണിയം വെറൈറ്റിയാണ് ഇതും സിംഗോണിയം വെറൈറ്റിയിൽപ്പെട്ടതാണ് സൈഡിൽ നല്ല ഡാർക്ക് ഗ്രീൻ കളറും സെൻട്രലിൽ സിൽവർ കളറുമുള്ള ഒരു കോമ്പിനേഷനാണിത്
ഇത് സിംഗോണിയം ആരോ ലീവ്സ് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. നല്ല നീളത്തിലുള്ള ലീവ്സ് ആണ് ഇതിന്. ഇത് യെല്ലോയും ഗ്രീനും ചേർന്നുള്ള ഒരു കളർ കോമ്പിനേഷനിൽ വരുന്ന സിംഗോണിയം വെറൈറ്റിയാണ്. പുതുതായിട്ട് വരുന്ന ലീവ്സിന് സെൻട്രൽ പിങ്ക് വെയിൻസ് വരുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഭംഗി എന്ന് പറയുന്നത്. ഇത് പോൾഗാഡോട്ട് പ്ലാന്റ് ആണ്. ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. എൻ്റെ കയ്യിൽ 4 വെറൈറ്റീസ് ആണുള്ളത്. ഇത് കോമൺ ആയിട്ടുള്ള ഒരു പ്ലാന്റ് അല്ല. ഇത് ഗ്രീനില് പിങ്ക് ഡോട്ട് വരുന്ന ഒരു വെറൈറ്റിയാണ്. ഇത് പിങ്ക് ഷെയ്ഡിൽ വരുന്ന ഒരു വെറൈറ്റിയാണ്. ഇത് റെഡ് ഷെയ്ഡിൽ വരുന്ന ഒരു വെറൈറ്റിയാണ്. ഇത് ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന മറ്റൊരു വെറൈറ്റിയാണ്. ഇതിന് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റ് ആവശ്യമുള്ളൂ. ക്രാസ്ല വിഭാഗത്തിൽപ്പെട്ട ഒരു പ്ലാന്റ് ആണ്. ജേഡ് പ്ലാന്റ് എന്നാണ് ഇതിൻ്റെ പേര്. സക്കുലൻ്റ് വിഭാഗത്തിൽപ്പെട്ട ഒരു പ്ലാന്റ് കൂടിയാണ്. ഇലകളിലൊക്കെ വെള്ളം നിറഞ്ഞ പോലെ ഒത്തിരി കനമുള്ള ലീവ്സ് ആണ് ഇതിൻ്റെ. നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണിത്. ബോൺസായി ആയിട്ട് വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ്. ഇത് സ്റ്റാർലൈറ്റ് ഫൈക്കസിൻ്റെ മറ്റൊരു വെറൈറ്റിയാണ്. ഇത് അരേഖാപാം. നല്ല ബുഷിയായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. നാസ റെക്കമെൻഡഡ് എയർ പ്യൂരിഫയർ പ്ലാന്റ് ആണിത്. ഇത് ഡ്രസീന വെറൈറ്റിയിൽപ്പെട്ട പ്ലാന്റ് ആണ്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.